മൊയ്തീൻകുട്ടിയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളാണ് തിയേറ്ററിലെ ബാലപീഡന കേസ് ആദ്യഘട്ടത്തിൽ ഒതുക്കിത്തീർത്തത്. എല്ലാ രാഷ്ട്രീയക്കാർക്കും സുസമ്മതനായ മൊയ്തീൻകുട്ടിയുടെ ബാലപീഡനം വാർത്തയായതോടെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ മൊയ്തീൻകുട്ടിയെ കൈയൊഴുകിയായിരുന്നു. സി പി എം ഒരു അനുഭാവിയാണ്, മെമ്പർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ കൊടി പിടിച്ച് അദ്ദേഹം സി പി എമ്മിൻ്റെ ഒപ്പം നടന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഒരു അനുഭാവമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിനെ പറ്റി സംബന്ധിച്ച് അർത്ഥശങ്കക്കിടയില്ലാണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെയോ അതിൻ്റെ ഏതെങ്കിലും കെ എം സി സി എന്നല്ല ഒരു പോഷക സംഘടനയുടെയും ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. മൊയ്തീൻകുട്ടിയുമായി ആർക്കാണ് ബന്ധമെന്ന് തൃത്താലക്കാർക്കറിയാമെന്ന് മന്ത്രി കെ ടി ജലീൽ തിരിച്ചടിച്ചു. തനിക്കോ സി പി എമ്മിനോ മൊയ്തീൻകുട്ടിയുമായി യാതൊരു ബന്ധുമില്ലെന്നും കെ ടി ജലീൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ കോമൺ വൽക്കരിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നിങ്ങളൊന്ന് അവിടെ നേരത്തന്നെ നിങ്ങൾ ആ പിന്നെ പ്രദേശത്ത് പോയിട്ട് പിന്നെ ചുറ്റുവട്ടത്ത് അന്വേഷിച്ചു നോക്കുക ആരാന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതേസമയം ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തി മൊയ്തീൻകുട്ടിയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന്റെ ശ്രമം. ഗൾഫിലും തൃത്താലയിലും സ്വർണം വെള്ളി കച്ചവടം ചെയ്യുന്ന മൊയ്തീൻകുട്ടിയെ നാട്ടുകാർ സ്വർണ്ണക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. പണവും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും ഇപ്പോഴും മൊയ്തീൻകുട്ടിയുടെ സഹായത്തിനെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ബാലപീഡനം ഇത്രയേറെ ചർച്ചയായിട്ടും അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. മനോജ് പുതുപ്പാടിക്കൊപ്പം തൃത്താലയിൽ നിന്ന് ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.